നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്. പ്ലസ് വണ്ണിന്റെ പരീക്ഷ നാളെയാണ്. രണ്ട് ചാപ്റ്റർ ഇത് മാത്രം പഠിച്ചുകൊണ്ട് പോവുക. വർക്ക് എനർജി പവർ മെക്കാനിസം സോളിഡ്സ്. വർക്ക് എനർജി പവറിനകത്ത് പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക് നന്നായിട്ട് പഠിക്കുന്നതിടെ വിത്ത് എക്സാമ്പിൾസ്. വിത്ത് എക്സാമ്പിൾസ് പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക് വിത്ത് എക്സാമ്പിൾസ് പഠിക്കുക. പിന്നെ കൺസർവേറ്റീവ് ഫോഴ്സ്, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് നിർബന്ധമായിട്ട് പഠിക്കുക. വർക്ക് എനർജി തിയറം, വർക്ക് എനർജി തീരെ നന്നായിട്ട് പഠിക്കുക. പ്രോപ്പർട്ടീസ് ഓഫ് കൈനറ്റിക് എനർജി, കൈനറ്റിക് എനർജിയുടെ പ്രോപ്പർട്ടീസ്, അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടി ആപ്ലിക്കേഷനായിട്ട് ചോദിക്കാം. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ബി സ്ക്വയർ ബൈ ടു എം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻ, ഒന്ന് ഇലിസ്ട്രേറ്റ് ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, അല്ലെങ്കിൽ ഫ്രീലി ഫോളിംഗ് ബോഡി. നമ്മളൊരു ഒരു ബോൾ എടുത്തിട്ട് അതിൻ്റെ മൂന്നിടത്തെയും മൂന്ന് പൊസിഷനിലെയും ടോട്ടൽ എനർജി എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടണം, എം ജി എച്ച് എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടണം. പിന്നെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്ട്രെച്ച്ഡ് സ്പ്രിംഗ്, അതായത് യു ഇസ് ഈക്വൽ ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് എനർജി കിട്ടണം. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്ട്രെച്ച്ഡ് സ്പ്രിംഗ് വളരെ ഇമ്പോർട്ടൻ്റ്. ഇലാസ്റ്റിക് കൊളിഷൻ ഇൻ വൺ ഡയമെൻഷൻ, ഇത്രയും വർക്ക് എനർജി പറഞ്ഞതൊന്നും ഉറപ്പായിട്ടും ചോദിക്കുന്ന 100% ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. മെക്കാനിക്സ് സോൾസ് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. സ്ട്രെസ്സും സ്ട്രെയിനും അതിൻ്റെ ക്ലാസിഫിക്കേഷനും പഠിക്കുക, ഒരു 10 മിനിറ്റ് പോലും എടുക്കത്തില്ല. സ്ട്രെസ്സും സ്ട്രെയിനും ഗ്രാഫ്, സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് പഠിക്കുക. പ്രധാനമായിട്ടും സ്ട്രെസ്സും സ്ട്രെയിൻ്റെ ഗ്രാഫ്, സ്ട്രെയിൻ അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് സ്ട്രെസ് അലോങ് ദി വൈ ആക്സിസ്. അതിനകത്തൊരു 4 പോയിൻ്റ് ഉള്ളൊരു ഗ്രാഫുണ്ട്, അതായത് ലിമിറ്റ് ഓഫ് ഇലാസ്റ്റിറ്റി, ലിമിറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി സ്ട്രെയിറ്റ് ലൈൻ വരെയുള്ളതാണ് ലിമിറ്റ് ഓഫ് ഇലാസ്റ്റിറ്റി. പിന്നെ അവിടെ ഒരു ഹുക്സ് ലോ ഉപയോഗത്തുള്ളൂ, ഞാൻ വേറെ പറയാം. പിന്നെ ഈൽഡ് പോയിന്റ്, അൾട്ടിമേറ്റ് സ്ട്രെസ്, ബ്രേക്കിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ ഫ്രാക്ചർ പോയിന്റ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതിനകത്ത് ഹുക്സ് ലോ നിർബന്ധമായിട്ടും പഠിച്ചുകൊണ്ട് പോവുക. ഇത്രയും കാര്യങ്ങൾ വർക്ക് എനർജി പോകുന്നതിനകത്ത് സോൾസിനകത്ത് പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് ഉറപ്പിക്കുക ഈ രണ്ട് ചാപ്റ്ററിൽ. ഓക്കെ ആണല്ലോ. അന്നേരം മാക്സിമം ഷെയർ ചെയ്യുക. ഷോർട്ട് വീഡിയോസ് ഇങ്ങനെയുള്ളത് നോക്കിക്കൊണ്ടേ പരീക്ഷയ്ക്ക് പോകാവുള്ളൂ. നെവർ എവർ ഗിവ് അപ്പ്.